ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരയ്ക്കും കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇത് ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 200 ഗ്രാം ചവ്വരി ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് അരമണിക്കൂർ മുന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ചവരി നല്ല പോലെ കഴുകി അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതേ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൽ അധികം ഇരുന്നോട്ടെ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് ചവരിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുത്ത് കൊണ്ടുവരാം. വെള്ളത്തിൽ 2-3 തവണ നല്ല പോലെ കഴുകി ഊറ്റിയെടുത്തതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇരിക്കണത്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 പാക്കറ്റ് പാല് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പാല് തിളക്കണ വരയ്ക്കും വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തു, എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷമാണ് വീണ്ടും 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. ഇനിയിത് നല്ല പോലെ ഒന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരട്ടെ കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 3 ഏലക്ക ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 2 മിനിറ്റായിട്ട് പായസം ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പായസം പാടെ കെട്ടാനൊരു സാധ്യതയുണ്ട്. ഇപ്പം നല്ലൊരു പായസത്തിൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കളറ് മാറുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യേണ്ടതായിരിക്കും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മുന്തിരി കരിഞ്ഞു പോവും. മുന്തിരി ഫ്രൈ ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ മാറി വരുന്നതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചെടുത്തേക്കുന്നത് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മിനിറ്റ് നമുക്ക് പായസം ഒന്ന് അടച്ചു വയ്ക്കാട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും മുന്നിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് കഴിക്കാത്തവർക്കും ഈ പായസം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചവ്വരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേമിയ ഇട്ടിട്ടാണെങ്കിലും ഈ പായസം ഉണ്ടാക്കാം കേട്ടോ. ഇനി വരുന്ന വിഷുവിന് ഈ പായസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.